38 ഡിഗ്രി സെൽഷ്യസാണ് മുണ്ടൂർ IRTCയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട്. ഫെബ്രുവരി മാസത്തിൽ ഇത്ര കഠിനമായ ചൂടെങ്കിൽ മാർച്ച് ഏപ്രിലിൽ പാലക്കാട് കരിഞ്ഞുണങ്ങും. പറമ്പുകളും പാടങ്ങളും ഇപ്പോഴേ കത്തുകയാണ്. ചൂടുകൂടി കരിയിലേക്ക് തീപിടിച്ച് കാട്ടുതീയും ഉണ്ടാകുന്നു. കല്ലടിക്കോട്ടും നെല്ലിയാമ്പതിയിലും വാളയാറിലും മലനിരകൾ രാവും പകലും നിന്നു കത്തുകയാണ്. ഇക്കഴിഞ്ഞ 50 ദിവസത്തിൽ ഫയർഫോഴ്സിന്റെ പാലക്കാട് യൂണിറ്റിൽ മാത്രം തീയണക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ കോളുകളുടെ എണ്ണം 230. ജില്ലയിലാകെ 7 ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട്. ഒരു യൂണിറ്റിലെ മാത്രം കാര്യം ഇങ്ങനെയെങ്കിൽ ജില്ലയിലെ ആകെ കണക്കെടുത്താൽ ഇരട്ടിയിലേറെ വരും. മാലിന്യം കത്തിക്കുന്നതും സിഗരറ്റ് വലിച്ച് അശ്രദ്ധമായി എറിയുന്നതും ഒക്കെ വലിയ തീപിടുത്തമാകുകയാണ്. പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഇന്നലെ രാവിലെയുണ്ടായ തീപിടുത്തം ഫയർഫോഴ്സ് അണച്ചത് മണിക്കൂറുകൾ പാടുപെട്ടാണ്. അപ്പോഴേക്കും ഏക്കറുകണക്കിന് വയലും പറമ്പും കത്തി നശിച്ചു കഴിഞ്ഞു. കുടിവെള്ളം പോലും ആവശ്യത്തിന് കിട്ടാത്ത കൊടും വരൾച്ചാകാലത്ത് തീ പടരുന്നത് കെടുത്താനും വെള്ളം തന്നെ വേണം. അശ്രദ്ധമായി വലിച്ചെറിയുന്ന ഒരു സിഗരറ്റ് കുറ്റി പോലും വലിയൊരു തീപിടുത്തത്തിലേക്ക് കൊണ്ടെത്തിക്കാം. തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങളുടെ നിരന്തര ശ്രദ്ധ ഉണ്ടായേ തീരുമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും. പാലക്കാട്ട് നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.